ഞാൻ അടുത്ത ഒരു ഇതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇത് എസ് സി എം എസ്. ഈ എസ് സി എം എസിനെ കുറിച്ച് പറയുമ്പോഴും ഈ നേരത്തെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കാര്യം, ഇതെല്ലാം ഇവരുടെ കോഴ്സുകളെല്ലാം ഹൈലി എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പി ജി ഡി എം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻറ്റ് കോഴ്സാണ്. ഒന്നര വർഷത്തെ കോഴ്സ് എങ്ങാണ്ടുമാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ്. ഞാൻ കഴിഞ്ഞ വർഷം അവിടെ പോയിട്ട് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു, വൺ വീക്ക്. അപ്പോൾ അവർ പറഞ്ഞത് 12 ലക്ഷം രൂപയാണ് ആ കോഴ്സിനെന്നാണ്. 1.5 വർഷത്തെ കോഴ്സാണ്, ഹൈലി അവരുടെ തുടക്കം തൊട്ട് തന്നെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോഴ്സാണ്. പക്ഷെ 12 ലക്ഷം രൂപയാണ്. അപ്പോൾ ആ കോഴ്സ് പഠിച്ചിറങ്ങിയാൽ ചിലപ്പോൾ അത്രയും സാധ്യത. ആദ്യകാലത്ത് നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എസ് സി എം എസ് എന്ന പേര് പറയുമ്പോൾ തന്നെ വളരെയധികം ഇതായിരുന്നു, ഷുവറായിരുന്നു ജോലി. പക്ഷെ ഇപ്പം അത്രയും ഇല്ല, കാരണം ഒത്തിരി അധികം സ്ഥാപനങ്ങൾ വേറെ വന്നു. അതിനുശേഷം രാജഗിരി വന്നു, അമൃത വന്നു, കൊച്ചി യൂണിവേഴ്സിറ്റി. ആദ്യകാലങ്ങളിൽ ഈ ഒരു ഇതിൽ ഈ മാനേജ്മെന്റ് ഫീൽഡിൽ ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ കോഴ്സുകൾ അതുകൊണ്ട് തന്നെ വളരെയധികം ഡിമാൻഡായിരുന്നു. ഇപ്പോഴും അവരുടെ കോഴ്സിന് അതിൻ്റെ വാല്യൂ ഉണ്ട്. പക്ഷെ പണ്ടത്ര അത്രയും ഒരു എന്താ പറയുക, ഒരു ഇതല്ല. പക്ഷെ അതിലും കുറച്ചും കൂടി കാരണം ഇന്നിപ്പോൾ അവിടെ ചെല്ലുന്ന കുട്ടികൾ പണ്ട് ചെല്ലുന്ന അത്രയും കുട്ടികൾ അത്രയും ക്വാളിറ്റിയും ഇല്ല. കുറച്ചും കൂടി ക്വാളിറ്റി കുറഞ്ഞ കുട്ടികളാണ് അവിടെ എത്തുന്നതെന്ന് അവർ തന്നെ എന്നോട് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. പക്ഷേ ഇവരുടെ കോഴ്സിനൊക്കെ ഇത്ര ഇതാണ് പ്രൈസ്. പക്ഷെ അതുകൊണ്ടുള്ള ഗുണം അവർ പ്ലേസ്മെന്റ് ഏറെക്കുറെ നിങ്ങൾക്ക് സംഘടിപ്പിച്ചു തരും. അതാണ് ഞാൻ പറഞ്ഞ കാശ് മുടക്കാൻ ഇത്തിരിയെങ്കിലും നമ്മൾ മനസ്സുണ്ടാവണം, അല്ലെങ്കിൽ പല കോഴ്സുകൾക്ക് നമുക്ക് കയറിപ്പറ്റാൻ സാധിക്കത്തില്ല. കാരണം ഒട്ടുമിക്ക ഇന്നിപ്പോൾ ഹയർ എഡ്യൂക്കേഷനോട്ട് വരുമ്പോൾ പലപ്പോഴും പ്രൈവറ്റ് മേഖല വലിയ തോതിൽ അതിൻ്റെ അകത്ത് പണം മുടക്കുന്നുണ്ട്. ഗവൺമെന്റിൽ പല കോഴ്സുകളും ഉണ്ട്. പക്ഷെ ഗവൺമെന്റിലെ കോഴ്സുകളൊക്കെ നിങ്ങളുടെ അടുത്ത് നോക്കിക്കോ, മിക്കവാറും കൺവെൻഷണൽ കോഴ്സുകളാണ്. ഈ ഗവൺമെന്റിന്റെ കോഴ്സ് ഇപ്പോൾ എം എസ് സി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ്റെ സാധ്യത എന്തൊക്കെയാണെന്ന്. പിന്നെയുള്ളത് PSC ടെസ്റ്റ് എഴുതി പാസ്സാകാം. അതിന് എത്ര മാത്രം നിങ്ങൾ കുത്തിയിരിക്കണം, അത് കിട്ടുമോ കിട്ടില്ലയോ എന്നും നമുക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. കിട്ടിയാൽ തന്നെ എത്ര വർഷം കാത്തിരുന്നിട്ടാണ് നമുക്കൊരു ജോലി കിട്ടുന്നത്. അഥവാ അവസാനം റാങ്ക് ലിസ്റ്റിൽ വന്നാൽ തന്നെ ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ സെലക്ട് ആ ഒരു അപ്പോയിൻമെന്റ് കിട്ടുന്നത് തന്നെ ഭാഗ്യം പോലെ. റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റും സെക്കൻഡൊക്കെ വന്നിട്ട് ജോലി കിട്ടാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അതുകൊണ്ടാണ് പലരും ഇത്തരം ഇതിലോട്ടൊക്കെ പോകുന്നത്. പെട്ടെന്ന് തന്നെ ഒരു ജോലിയിലോട്ട് കയറി സാധനം പറ്റും. പക്ഷേ കാശ് പലപ്പോഴും, കാരണം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ എല്ലാം തന്നെ അവർ കാശ് വാങ്ങുന്നതുകൊണ്ട് അവർ കുറച്ചും കൂടി പ്ലേസ്മെന്റ് കൊടുക്കാനുള്ള ഒരു താല്പര്യം അവർ കാണിക്കുന്നുണ്ടാവും. പക്ഷെ എല്ലായ്പ്പോഴും പ്ലേസ്മെന്റ് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ശരിക്കും അന്വേഷിച്ചിട്ട് വേണം തന്നെ അതിൻ്റെ അകത്തോട്ട് പോകാനായിട്ട്. പക്ഷെ പൊതുവെ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ നമ്മളൊരു സർക്കാർ സ്ഥാപനത്തിലോ ഒരു മറ്റുള്ളൊരു സ്ഥാപനങ്ങൾ പഠിക്കുന്നതിലും കൂടുതൽ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ തന്നെ ഒരു കോഴ്സാണ് മോളിക്കുലർ ബയോളജി ആൻഡ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഇത് നിങ്ങൾ സുവോളജിക്കാർക്ക് പോകാൻ പറ്റുന്നൊരു കോഴ്സാണ്. മോളിക്കുലർ ബയോളജി നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ സാധ്യത നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ളത്. ഒത്തിരിയേറെ റിസർച്ച് ബേസ്ഡ് ആണ്. പല പ്രൈവറ്റ് എന്താണ് ഇൻഡസ്ട്രീസിലും പ്രൈവറ്റ് കമ്പനികളിലൊക്കെ ഉണ്ട് ഈ മോളിക്കുലർ ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി ഫീൽഡിലുള്ള പല സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കയറിപ്പറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ നിങ്ങൾ തട്ടിമുട്ടി പോകാൻ സാധിക്കും. അപ്പോൾ മോളിക്കുലർ ബയോളജി, പക്ഷേ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റിസർച്ച് ആയിട്ടുള്ള ഇതാണ്. കൂടുതലും ഒരു ജോലി കിട്ടിയാൽ പോലും റിസർച്ച് ലെവലായിട്ടുള്ള ജോലികളാണ് മിക്കവാറും കിട്ടാൻ സാധ്യതയുള്ളത്. അതാണ് ഈ മോളിക്കുലർ ബയോളജിയും ജന. പക്ഷേ നല്ല ഒരു എമർജിങ് ബ്രാഞ്ചാണ്. കുറേ വർഷങ്ങളായിട്ട് തന്നെ വളരെയധികം താല്പര്യമുള്ള പിള്ളേർക്ക് ഒത്തിരി കഴിവുള്ള പിള്ളേർക്ക് കയറിപ്പോകാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം. ഇതിനും ഇത്ര എക്സ്പെൻസീവ് ആണ് കോഴ്സ്. എനിക്ക് 2 ലാക്സ് എത്രയൊക്കെയാണ് ഒരു വർഷം എന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെ എല്ലാ കോഴ്സിനും കോസ്റ്റ്ലിയാണ്. എന്താ ഇത് ഏറ്റവും കോസ്റ്റ്ലി എന്ന് പറയുന്നത് PGDMO. ബാക്കിയുള്ള MBA ഒരു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഏതാണ്ട് 5 ലാക്സിന് അടുത്ത് പ്രതീക്ഷിച്ചോളാം അവരുടെ MBA. ഇവരുടെ MSc ഏതാണ്ട് 2 ലാക്സ് രീതിയിലാണ് ഇവരുടെ കോഴ്സുകൾ. നമുക്ക് അടുത്ത സ്ഥാപനത്തിലേക്ക് നോക്കാം. അടുത്തത് കഴിഞ്ഞ ദിവസം എന്നോട് ആവണിയാണ് ആവശ്യപ്പെട്ടത് ഫോറൻസിക് സയൻസിനെ കുറിച്ചൊന്ന് പറയണമെന്ന്. എന്നെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ ആവണി ചോദിച്ചത് കേരള പോലീസ് അക്കാഡമിയിലെ ഫോറൻസിക് സയൻസ് ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ കേരള പോലീസ് അക്കാഡമി എന്ന് പറഞ്ഞാൽ തൃശ്ശൂരാണ്, തൃശ്ശൂര് നടക്കുക. പക്ഷേ ഇവരുടെ കോഴ്സുകൾ ഡയറക്റ്റ് ആയിട്ടല്ല അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങോട്ട് ഡയറക്റ്റ് നമ്മൾ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ സമയത്ത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ PG CAP, ആ PG CAP വഴി തന്നെയാണ് ഇങ്ങോട്ടും അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഇതിനൊരു എൻട്രൻസ് എക്സാമിനേഷനും ഉണ്ട്. അപ്പോൾ ഈ കേരള പോലീസ് MSc ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എൻട്രൻസ് എക്സാം ആപ്ലിക്കേഷൻ എല്ലാം കാലിക്കട്ട് യൂണിവേഴ്സിറ്റി തന്നെ വഴിയാണെങ്കിൽ സെപ്പറേറ്റ് ഒരു എൻട്രൻസ് എക്സാമിനേഷനും നമ്മൾ എഴുതി പാസ്സാകണം.
അപ്പൊ എൻട്രൻസ് എക്സാമിനേഷൻ അതിലും ജനറൽ നോളജ് എന്താണ് റീസണിങ് എബിലിറ്റി അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കുന്നത്. പിന്നെ എന്താണ് ഈ ഈ ഫോറൻസിക് സയൻസിന്റെ ഓപ്പർച്യൂണിറ്റീസ്? അതേക്കുറിച്ച് ഒന്ന്, പ്രധാനമായിട്ടും ജോലി കിട്ടുന്ന ഫോറൻസിക് ലബോറട്ടറി, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ തൃപ്പൂണിത്തുറയിൽ ഒരു ഫോറൻസിക് ലബോറട്ടറി ഉണ്ട്. പിന്നെ പല ബാങ്കുകളിൽ ഫോറൻസിക് ആയിട്ടുള്ള നോട്ട്സിന്റെ കള്ള നോട്ടുകൾ അങ്ങനെയുള്ളത് പരിശോധിക്കാനായിട്ട് കുറച്ച് ആളുകൾ ആവശ്യമാണ്. കാരണം വരുന്ന നോട്ട് ഒരു റിയൽ ആണോ ഫേക്ക് ആണോ എന്നൊക്കെ തിരിച്ചറിയാനുള്ള അങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ട്. ചില പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസികളിലും അതിന് വളരെ സാധ്യത കുറവാണ്. പക്ഷെ അങ്ങനെയുള്ള ചില ഏജൻസികളൊക്കെ കേരളത്തിൽ കുറവാണെങ്കിലും ഇന്ത്യയിലെ മറ്റു പല പ്രദേശത്തും അത്തരം സ്ഥാപനങ്ങളുണ്ട്. ദെൻ ഇങ്ങനെയുള്ള ഇതൊക്കെയാണ്, ദെൻ ഇങ്ങനെയുള്ള ഏരിയകളിലൊക്കെയാണ് പ്രധാനമായിട്ടും ഫോറൻസിക് ലബോറട്ടറി, ബാങ്കുകൾ, അവിടെയൊക്കെയാണ് ഇതിൻ്റെ ജോലി സാധ്യതയുള്ളത്. ഇനി ഏതെല്ലാം ഫീൽഡ് ഇതിൻ്റെ അകത്തുണ്ട്? ഒന്ന് ഫോറൻസിക് ബയോളജി, അതുപോലെ തന്നെ ഫോറൻസിക് എൻഡമോളജി, ഫോറൻസിക് സീറോളജി. ബയോളജിക്കാർക്ക് സ്പെഷ്യലൈസ് ചെയ്യാവുന്ന മേഖലയാണ് ഫോറൻസിക് ബയോളജി, ഫോറൻസിക് സീറോളജി. സീറോളജി എന്ന് വാക്കിനർത്ഥം ബ്ലഡ്, ബ്ലഡ് ടിഷ്യൂ, നമ്മളെ ബ്ലഡ് ഗ്രൂപ്പിംഗ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഫോറൻസിക് സീറോളജി. ദെൻ ഫോറൻസിക് എൻഡമോളജി എന്ന് പറയുന്നത് ഇപ്പൊ ഒരാൾ ഡെഡ് ആയിട്ടുണ്ടെങ്കിൽ ഇത്ര സമയം കഴിയുമ്പോഴേക്കാണ് ആ ഡെഡ് ബോഡിയിൽ ചില ഇൻസെക്ട്സിന്റെ അപ്പിയറൻസ് കാണും. ആ ഇൻസെക്ട്സിന്റെ ആ ഇൻസെക്ട്സ് എഗ് ലൈ ചെയ്ത് അതിൻ്റെ ലാർവേ ആവണമെങ്കിൽ ഇത്ര ദിവസം വേണം, ലാർവേ ആയിട്ട് പ്യൂപ്പി ആവണമെങ്കിൽ ഇത്ര ദിവസം വേണം, പ്യൂപ്പി എന്ന് അഡൽട്ട് ഫോം ചെയ്യണമെങ്കിൽ ഇത്ര ദിവസം വേണം. അപ്പോൾ ഒരു ഡെഡ് ബോഡിയിൽ സാധാരണഗതിയിൽ വളരുന്ന ഇൻസെക്ട് ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഡെഡ് ബോഡി കുറേ ദിവസം കഴിഞ്ഞ് അഴുകിയൊരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് എത്ര ദിവസമായിട്ടുണ്ട് ആ ഡെഡ് ബോഡി ഡെഡായിട്ട്, ആ ഒരു വ്യക്തി ഡെഡായിട്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഈ ഫോറൻസിക് എൻഡമോളജിക്കാർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല ബ്രാഞ്ച്, അതിൽ ഫോറൻസിക് ബോട്ടണി ഉണ്ട്, ദെൻ ഫോറൻസിക് ടോക്സിക്കോളജി, എന്ത് വിഷമാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ എന്നെല്ലാം, അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ വളരെയധികം താല്പര്യമുള്ളവർക്ക് അല്പം റിസർച്ച് ആയിട്ടുള്ളൊരു മേഖലയാണ് ഈ ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അത് പറഞ്ഞ പോലെ ഒരാൾ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞു, മനുഷ്യനിൽ ലോകത്തെ ക്രൈമിന് യാതൊരു കുറവുമില്ല, അതുകൊണ്ട് ഇത്തരം മേഖലയിൽ ഓപ്പർച്യൂണിറ്റിക്ക് കുറവൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് കയറി പോകാൻ, പക്ഷേ ഈ ഒരു കാലഘട്ടത്തിന് കൊണ്ട് ഫോറൻസിക് സയൻസിലോട്ടും അധികം പേര് കടന്നു വരുന്നില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണെന്ന് ഒരു ദേർ ഇസ് എ ഷോർട്ടേജ് ഓഫ് പേഴ്സണൽ, അതുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പല സ്ഥാപനം, കൊച്ചി യൂണിവേഴ്സിറ്റി അടുത്ത കാലത്ത് ഫോറൻസിക് സയൻസ് തുടങ്ങി എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഫോറൻസിക് സയൻസ് ഒരു പുതിയ മേഖലയാണ്. ഒരു ബയോളജി മാത്രമല്ല, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, എല്ലാം കൂടി ചേർന്ന ഒരു ബ്രാഞ്ച്, ഒരു അപ്ലൈഡ് മേഖലയാണത്. അതായത് ഒരു ഒരു സിംഗിൾ സയൻസ് മാത്രമല്ല, പല സയൻസ് കൂടി, പല സയൻസിൻ്റെ ആപ്ലിക്കേഷൻസ്. ഇപ്പോൾ പറഞ്ഞ ഫോറൻസിക് ബാലിസ്റ്റിക്സ്, ഒരു തോക്കിൽ നിന്ന് ഒരാൾ വെടിവെച്ചിട്ടുണ്ടെങ്കിൽ ആ ആ ഒരു സാധാരണ തോക്കിൽ നിന്ന് വെടിവെച്ച് എത്ര ദൂരം വരെ പോകും, അത് ഏത് ആംഗിളിലായിരിക്കും പോയിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഫോറൻസിക് ബാലിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ കുറേയധികം മേഖലകളുടെ ആപ്ലിക്കേഷൻ ഉള്ള ഒരു ഫീൽഡാണ് ഈ ഫോറൻസിക് സയൻസ്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിൽ മൂന്നാം എനിക്ക് അറിയുന്ന കേരള പോലീസ് അക്കാഡമി ഉണ്ട്, കൊച്ചി യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇപ്പോൾ ജെ എൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ ഉറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിനെ ഇപ്പോൾ തൽക്കാലം ജെ എൻ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ല. യൂണിവേഴ്സിറ്റി കൊച്ചിയിലെ ആ കോഴ്സിനെ, ആ ഒരു സെൻറ്ററിനെ അവർ എന്താ പറയുക, അംഗീകാരം പിൻവലിച്ചിരിക്കുക യു ജി സി. പക്ഷെ മറ്റവരുടെ ബാംഗ്ലൂരിലുള്ള കോഴ്സുകൾക്കൊന്നും കുഴപ്പമില്ല. പിന്നെയുള്ളത് മറ്റ് ഫോറൻസിക് സയൻസ് കോഴ്സുകളുള്ള പഞ്ചാബ് യൂണിവേഴ്സിറ്റി, ഭീംറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റി, മണിപ്പാൽ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, ലക്നൗ, ദെൻ ഗുജറാത്ത് ഫോറൻസിക് സയൻസ് ലബോറട്ടറി, ഇങ്ങനെയുള്ള കുറച്ച് സ്ഥാപനങ്ങളിലും കൂടി ഫോറൻസിക് സയൻസ് എന്ന് പറയുന്ന കോഴ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇത് കൂടാതെ ഇനിയിപ്പോൾ ഇത്രയാണ് ഫോറൻസിക് സയൻസിനെ കുറിച്ച് പറയാനുള്ളത്.